അബ്ദുൽ നാസർ മദനി കുറ്റവിചാരണയുടെ പേരിൽ തടവിൽ കഴിയാൻ തുടങ്ങിയിട്ട് 10 വർഷം തികയുന്നു. രാഷ്ട്രീയത്തിൽ വികാരപരമായ പ്രസംഗങ്ങളിലൂടെ മുസ്ലിം രാഷ്ട്രീയം ഉയർത്തി മുസ്ലിം യുവാക്കളെ ആകർഷിക്കാൻ കഴിഞ്ഞ വ്യക്തിത്വമായിരുന്നു അബ്ദുൽ നാസർ മദനിയുടേത്. കരുനാഗപ്പള്ളി താലൂക്കിൽ ജനിച്ചു വളർന്ന ഒരു സാധാരണക്കാരനിൽ നിന്നും മതപഠനകാലത്തെ പ്രഭാഷണങ്ങൾ നടത്തി പിന്നീട് കേരളത്തിൽ അറിയപ്പെടുന്ന പ്രാസംഗികനായി മാറി. തന്റെ പ്രസംഗങ്ങളിലെ വാക്ചാതുരി എതിരാളികളെ പോലും ആകർഷിച്ചു. RSSന് പകരം ISS എന്ന ആശയമുയർത്തി. ദീനിനു വേണ്ടി കൈകൊടുക്കാൻ ആരുണ്ട് മക്കളെ എന്ന ചോദ്യം മുസ്ലിം ചെറുപ്പക്കാരുടെ സിരകളിൽ അഗ്നി പടർത്തി. അക്കാലം വരെ കേരളത്തിൽ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ മൊത്തക്കച്ചവടം ഏറ്റെടുത്തിരുന്ന മുസ്ലിം ലീഗിന്റെ അടിത്തറയിൽ വിള്ളൽ വീഴ്ത്തി. വികാരപരമായ പ്രസംഗം വർഗീയത ആളിക്കത്തിക്കുവാൻ ചിലർ ഉപയോഗപ്പെടുത്തി. അക്കാരണങ്ങളാൽ മദനി പലരുടെയും നോട്ടപ്പുള്ളിയായി. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ അശക്തനാണ്. ഭീകരത, ഭീകരപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അനഭിമതരായ ആളുകളെ ഒഴിവാക്കുന്നതിനുള്ള ഒരു സംവിധാനമായി മാറിയിരിക്കുകയാണ്. അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ നിയമവും ഭരണഘടന നൽകുന്ന പരിരക്ഷയും ഇല്ലാതെ ഭരണകൂടത്തിൻ്റെ കാരുണ്യത്തിന് വിധേയനായി ഒരു പൗരന് കഴിയേണ്ടി വരുന്ന സാഹചര്യം, അതാണ് മദനിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിയുമായും UDFുമായും ആദ്യകാലങ്ങളിൽ ഏറ്റുമുട്ടി. ഒറ്റപ്പാലം ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയെ പിന്തുണച്ചു. അതിനുശേഷം കേരള രാഷ്ട്രീയത്തിൽ മദനി ശ്രദ്ധാകേന്ദ്രമായി. അകൽച്ചയിൽ നിന്നും അടുപ്പത്തിലേക്ക് കുഞ്ഞാലിക്കുട്ടിയുമായി എത്തിയെങ്കിലും പിന്നീടുള്ള ഇടപെടലുകൾക്ക് കഴിയാത്ത വിധം കോയമ്പത്തൂർ സ്ഫോടനം സ്ഥിതിഗതികൾ മാറ്റിമറിച്ചു. കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട് വിചാരണയ്ക്കായി തടവറയിലകപ്പെട്ടു. വാഗ്ചിയുടെ അറസ്റ്റ് ഇപ്പോൾ നടന്നിട്ട് 20 വർഷങ്ങൾ ലിറ്ററലി പൂർത്തിയായിരിക്കുന്നൊരു സാഹചര്യത്തിലാണുള്ളത്. 1998 ആദ്യമായി കോയമ്പത്തൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വാഗ്ചിയെ എറണാകുളത്തെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നത്. അന്ന് 10 മാസമായിരുന്നു എൻ്റെ പ്രായം. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ 20 വർഷങ്ങൾ അങ്ങനെ കണക്ക് കൂട്ടുകയാണെങ്കിൽ ജയിൽ സമാനമായ അവസ്ഥയിലൂടെയും ജയിലിനുമായിട്ട് വാപ്പിച്ച് കഴിച്ചു കൂട്ടിയിരിക്കുകയാണ്. ബാംഗ്ലൂർ അറസ്റ്റ് നടന്നിട്ട് ഇപ്പോൾ ഈ August 17 10 വർഷങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. പൂർണ്ണമായിട്ടും നിരപരാധിയായാണ് വാപ്പിച്ചയെ കേരള സമൂഹം തന്നെ പരിപൂർണമായി കാണാൻ ശ്രമിക്കുന്നത് എന്നുള്ള ആശ്വാസമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. എന്നും ഒരു പിടിച്ചു നിൽക്കുവാനുള്ള ഒരു ശക്തിയായിട്ട് ഉള്ള ഒരു കാര്യം. സാക്ഷികളെ ഒരിക്കൽ വന്നു പോയവരെ 2-3 വട്ടമായി വിളിക്കുക, അത്തരം നിരവധി കാലമെടുക്കുന്ന രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു മനഃപൂർവമായ ശ്രമം തന്നെ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും മറ്റുമൊക്കെ ഉണ്ടായി എന്നുള്ളതിൻ്റെ പേരിലാണ് കേസ് ഇത്രയധികം നീണ്ടുപോകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കേസ് അതിൻ്റെ ഏകദേശം അവസാന ഘട്ടത്തോട് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിലാണുള്ളത്. പ്രതികളുടെ വിസ്താരമാണ് നിലവിൽ നടക്കുന്നത്. അതോടൊപ്പം മുൻപ് വിചാരണ ചെയ്തു പോയ പല സാക്ഷികളെയും വീണ്ടും റീകോൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രോസിക്യൂഷൻ വീണ്ടും ചില നടപടിക്രമങ്ങൾക്ക് വേണ്ടി സബ്മിഷൻ നടത്തിയിട്ടുണ്ട്. അത് വീണ്ടും ഈ കേസിന്റെ കാലയളവിനെ കൂടുതലായിട്ട് നീട്ടിക്കൊണ്ടു പോകുന്നതിന് കാരണമാകും. ബാംഗ്ലൂരിലെ പരപ്പന അഗ്രഹാര ജയിലിൽ വിചാരണ തടവുകാരനായി കഴിയുന്ന അദ്ദേഹത്തിന് മാനുഷിക പരിഗണന നൽകണം എന്ന ആവശ്യമാണ് മനുഷ്യാവകാശ പ്രവർത്തകർ ഉയർത്തുന്നത്. കുറ്റവാളിയെങ്കിൽ ശിക്ഷിക്കണം, കുറ്റവാളിയല്ലെങ്കിൽ ഒരു മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും ഇപ്പോഴത്തെ ഈ തടവെന്ന വാദവും അവർ ഉയർത്തുന്നു.